കോഴികളുടെ ആരോഗ്യം, വളർച്ച, ഉൽപ്പാദനക്ഷമത, രോഗപ്രതിരോധ ശേഷി എന്നിവയിൽ അന്തരീക്ഷ താപനില നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അന്തരീക്ഷ താപനിലയിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും കോഴികളിൽ നിരവധി അസുഖങ്ങൾക്ക് കാരണമാകുന്നു. കോഴികളുടെ ശാരീരിക താപനിലയായ 41 ഡിഗ്രി സെൽഷ്യസിനെ നിലനിർത്തുവാൻ ഉതകുന്ന അന്തരീക്ഷ താപനില പരിധി 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. കോഴിക്കൂടുകളിൽ 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരുമ്പോൾ അവയുടെ ശരീരഭാരത്തിൽ കുറവ് സംഭവിക്കുകയും മുട്ടകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുകയും ചെയ്യുന്നു. അന്തരീക്ഷ ഊഷ്മാവ് 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുമ്പോൾ പ്രധാനമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായി, കോഴികൾ അസ്വസ്ഥരായി കാണപ്പെടുന്നു. കോഴിക്കൂടിനുള്ളിൽ അന്തരീക്ഷ താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ കൂടുമ്പോൾ കഴിക്കുന്ന തീറ്റയുടെ അളവിൽ കുറവുണ്ടാകുന്നു. കുടിക്കുന്ന വെള്ളത്തിന്റെ തോതിൽ 2 ഇരട്ടിയിലധികം വർദ്ധനവും ഉണ്ടാകുന്നു. കോഴിവസന്ത, രക്താതിസാരം, മറ്റ് കരൾ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകാൻ കാരണമാകുന്നു. കോഴിക്കൂടിനുള്ളിൽ അന്തരീക്ഷ താപനില 35 ഡിഗ്രി സെൽഷ്യസിൽ കൂടുമ്പോൾ കോഴികൾ മരണപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. ഇത് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ മനസ്സിലാക്കാം. കോഴിക്കൂടുകൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നിർമ്മിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഓട്, അലുമിനിയം ഷീറ്റ് കൂരകളുടെ മേൽഭാഗത്ത് വെള്ള നിറത്തിലുള്ള പെയിന്റും കൂടിനുള്ളിൽ കറുത്ത നിറത്തിലുള്ള പെയിന്റും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടിന്റെ 4 വശങ്ങളിലും വാരി 1 മീറ്റർ നീളത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കേണ്ടതാണ്. 6 ഇഞ്ച് കനത്തിൽ ഓലമേഞ്ഞ മേൽക്കൂരയാണ് കോഴിക്കൂടുകൾക്ക് ഉത്തമം. ഓട്, അലുമിനിയം ഷീറ്റ് എന്നിവയിൽ ഏതെങ്കിലും മേൽക്കൂരയായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവയുടെ മുകളിൽ ഓലമേയേണ്ടതാണ്. പാർശ്വഭിത്തിയിൽ വെള്ളം തളിച്ച് കൂടിനുള്ളിൽ തണുത്ത അന്തരീക്ഷം സൃഷ്ടിക്കണം. പ്രസ്തുത കമ്പിവല ആഴ്ചയിൽ കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും വൃത്തിയാക്കേണ്ടതാണ്. കൂടിൻ്റെ വീതി 20 അടിയിൽ കൂടാൻ പാടുള്ളതല്ല. മേൽക്കൂര സ്പ്രിംഗ്ലർ സംവിധാനം ഉപയോഗിച്ച് നനയ്ക്കാവുന്നതാണ്. കൂടിൻ്റെ പാർശ്വഭിത്തികൾ 20 സെന്റിമീറ്റർ പൊക്കത്തിൽ പണിയുകയും മേൽക്കൂരയും പാർശ്വഭിത്തികൾക്കും ഇടയിലുള്ള ഭാഗം 18 കെ ജി 12 മില്ലിമീറ്റർ വലുപ്പത്തിലുള്ള കമ്പിവല ഉപയോഗിച്ച് മറയ്ക്കുകയും ചെയ്യണം. ഊഷ്മാവിൻ്റെ ആഘാതം കുറയ്ക്കാനായി അസ്പ്രിൻ വെള്ളത്തിൽ ചേർത്ത് നൽകാവുന്നതാണ്. കോഴികൾക്ക് രാവിലെ 8 മണിക്ക് മുമ്പ്, വൈകുന്നേരം 5 മണിക്ക് ശേഷം മാത്രം തിരിച്ച് നൽകാൻ പാടുള്ളൂ. കോഴിക്കൂട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.